നമസ്കാരം ദ ഫയർ റൂമിലേക്ക് സ്വാഗതം വിശ്വാസ ജീവിത പരിശീലനം ഓരോ വിശ്വാസിയെ മെനഞ്ഞെടുക്കുന്ന വലിയ ഒരു യാത്രയാണ് നമ്മുടെ സൺഡേ സ്കൂളുകൾ വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യം കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ ശൈലി മാറണം പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ കൃത്യമായ ബോധ്യങ്ങൾ നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കണം തുടങ്ങിയ കുറേ ചർച്ചകൾ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ആ നിലയ്ക്ക് മാറ്റങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മുടെ വിശ്വാസ പരിശീലന പദ്ധതിയിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ കാര്യമായി ആ വിഷയം ഗൗരവമായി എടുക്കേണ്ടതല്ലേ ഈ ചിന്തയാണ് ഇന്നത്തെ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ ശ്രീ ണി സച്ചിൻ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ആന്റണി സച്ചിൻ നമ്മൾ ഈ സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുമ്പോഴേ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇത് ഔട്ട്ഡേറ്റഡ് ആണ് അല്ലെ എല്ലാ ഇപ്പോഴും നമ്മൾ പറയുന്നൊരു അതായത് വ്യത്യാസം ഇല്ലല്ലോ ജസ്റ്റിൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇത് ഔട്ട്ഡേറ്റഡ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കാണ് പ്രശ്നം നമ്മൾ റിവൈസ് ചെയ്യാറില്ല പുതിയ കാലത്തിന്റെ പുതിയ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളതിൽ വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും പഴയ ഒരു ചിന്തകളാണ് കൂടുതലായി പങ്കുവെക്കുന്നത് എന്നൊരു ഒരു തോട്ടിലാണ് പൊതുവേ പോവുക ശരിക്കും ടെക്സ്റ്റ് ബുക്ക് മാറാത്തതാണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണോ ശരിക്കും ഇതിന്റെ പ്രശ്നം എന്നിങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ കാറ്റീസൊക്കെ പഠിച്ച ഒരു കുട്ടിനോട് നമ്മൾ അവൻ്റെ ഇത്രയും നാളുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നീ എന്ത് പഠിച്ചു അതിലൊരു ചോദ്യം ചോദിച്ചാൽ മതി നിനക്ക് ക്രിസ്തു ആരാണ് അല്ലെങ്കിൽ നിനക്ക് യേശു ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്തായിരിക്കും ഉത്തരം പറയുക പലപ്പോഴും ഇത് നമ്മളിന്ന് നമ്മൾക്കൊക്കെ പരീക്ഷ നോക്കാവുന്ന ഒരു കാര്യമാണിത് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആ കൊച്ചിനോട് ചോദിക്കുമ്പോഴത്തേക്കും യേശുവും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതിന് എത്രത്തോളം വ്യക്തതയോടുകൂടി ആ കുട്ടി ഉത്തരം പറയുന്നുവോ അത്രത്തോളം അവൻ്റെ ആ കാറ്റീസം സൺഡു സ്കൂൾ പഠനം എഫക്റ്റീവായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പലരും പിന്നീട് പള്ളിയില് പ്രോപ്പറായിട്ട് വരുന്നില്ല അങ്ങനെ നൂറുവിധം പരി പരാതികളാണ് മതാധ്യപര് പറയുന്ന കേൾക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന കുട്ടി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പള്ളി വരാതായിരിക്കണമെങ്കിൽ പിന്നെ ഇന്ന് എന്തോ കാര്യമായ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവണം അപ്പം അവിടെയാണ് നമ്മൾ ഈ ഈ വിഷയം വീണ്ടും വളരെ ഗൗരവപൂർവ്വം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും യഥാർത്ഥ പ്രശ്നം എന്താണെന്നും അതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറേ ആശയങ്ങളുണ്ട് അതിലൊരു ആശയം എന്ന് പറയുന്നത് ഈ കുട്ടി എത്ര മണിക്കൂറാണ് ഒരു വർഷം വിശ്വാസ പരിശീലനത്തിൽ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് മാക്സിമം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ആഴ്ചയുണ്ട് ആഴ്ചയും അമ്പത്തിരണ്ടാഴ്ചയും കാറ്റും ഇല്ലെന്ന് നമുക്കറിയാം നാല്പതാഴ്ചകളിൽ ഒരു മണിക്കൂർ വെച്ച് നമുക്ക് കിട്ടുവാണെങ്കിൽ നാല്പത് മണിക്കൂറാണ് ഈ ഒരു വർഷത്തില് കുട്ടി കാറ്റീസത്തിൽ സ്പെൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ നാല്പത് മണിക്കൂർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിൽ ഒന്നുമല്ല സാധ്യമാഴ്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന വിഷയങ്ങളാണ് ഈ നാല് ുംറീപ്പുകൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നാല്പതല്ല നാനൂറ് മണിക്കൂറെങ്കിലും ഒരു വർഷം കിട്ടണം എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ നാനൂറോ അഞ്ഞൂറോ മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞതെങ്കിലും ആ കുട്ടി ഒരു വിശ്വാസ പരിശീലന വിഷയങ്ങളിലൂടെ കടന്നു ഒരു ദിവസം ഒരു മണിക്കൂറിൽ കൂടുതൽ അതെ അത് പ്രായോഗികമാണോ അത് അത് പ്രായോഗികമാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾക്ക് ഇന്നത്തെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ മനസ്സിലേക്ക് പതിഞ്ഞെന്ന് പറഞ്ഞാല് എൻ്റെ കുട്ടിക്ക് വിശ്വാസ പരിശീലനം കൊടുക്കേണ്ട ചുമതല പരിപൂർണമായിട്ടും മതാധ്യാ പേർക്കാണെന്ന് അവരെ അവരവിടെ ഏൽപ്പിച്ചിട്ട് ഇവൻ ഇവരെ മാതാപിതാക്കന്മാരെയും കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മള് കാണുന്നത് മാതാപിതാക്കന്മാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇതിലില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാതാപിതാക്കന്മാർക്ക് വന്നു പോയിട്ടുണ്ട് ഇനി മതാധ്യാപകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കുട്ടികള് മാതാപിതാക്കളല്ലേ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സമയം ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഒരു പരാതിയും മാതാധ്യാപകർ പറയാറുണ്ട് അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ലൈഫില് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ക്ലാസ് വരെ വച്ച് വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ നല്ലൊരു ശതമാനം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലെ റെഗുലർ സ്കൂൾ സമയം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് മാതാപിതാക്കന്മാരോടൊപ്പം വീട്ടിലും പിന്നെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ ആയിരിക്കും ഒരു കണക്കെടുത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും മാതാപിതാക്കന്മാരുടെ കയ്യിലും വീട്ടിലൊക്കെ ആയിട്ട് കുട്ടി ചെലവഴിക്കുന്നുണ്ട് എഴുപത്തഞ്ച് ശതമാനം ആ പന്ത്രണ്ടാം ക്ലാസ് വരെ കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ എഴുപത്തിയഞ്ച് ശതമാനം നമ്മുടെ കയ്യിൽ കിട്ടി മാതാപിതാക്കന്മാരുടെ കയ്യിൽ കുട്ടീനെ കിട്ടിയിട്ട് മാതാപിതാക്കന്മാർക്ക് വിശ്വാസം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്ന അടുത്താണ് ഈ പ്രശ്നം കിടക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഈ ഈ വിഷയത്തെ നമ്മൾ കുറെ കൂടി മാതാപിതാക്കന്മാരായിരിക്കണം മതാധ്യാപകർ മറ്റേതൊരു ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കാറ്റീസം സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ കണ്ടാൽ മതി അവർ ചെറിയ ഇൻപുട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കലും ഒരു ചെറിയ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സെന്ററായിട്ട് മാത്രം ഈ മതാധ്യാപകരെ കാണുകയും കാറ്റീസത്തെ കാണുകയും ബാക്കി ശതമാനം സമയങ്ങള് മത മാതാപിതാക്കന്മാര് കുട്ടികളെ വിശ്വാസ പരിശീലനവും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇനി മാറ്റിയെടുക്കണം അതിൻ്റെ ഒരു കാരണം എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു തിയറി ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി അതിനെ ബാക്കി പ്രാക്ടിക്കൽ ആ തിയറിക്ക് നമുക്ക് അറിയാമല്ലോ എപ്പോഴും ഒരു പ്രാക്ടിക്കലിലാണല്ലോ തിയറിയിനെ കുറെ കൂടി വിശാലമായി പഠിക്കുന്നത് എങ്ങനെയാണ് പ്രയോഗത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതെന്ന് അതൊരു പ്രാക്ടിക്കൽ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ വീടിനെ കാണുക ആ വീടിനെ പ്രാക്ടിക്കൽ പരിശീലിപ്പിക്കേണ്ടത് പ്രായോഗികമായ വിശ്വാസം എങ്ങനെ ജീവിക്കണമെന്ന് പരിശീലിപ്പിക്കേണ്ട നല്ല കോച്ചുകളായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ മാറണം അപ്പോൾ ഈ കോച്ച് ഇത് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ഇത് പ്രായോഗികമാണോ കാരണം ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും ഒരു മണിക്കൂർ മാറ്റി വെക്കാൻ നമ്മുടെ വീടുകളിൽ നിലവിലുണ്ടോ എന്ന് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇത് ബോധ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളു എല്ലാ വീടുകളിലും ഈ ബോധ്യങ്ങൾ ഉണ്ടോ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ എല്ലാവർക്കും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഒരു അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകില്ലേ അതോ ഇത് ഈ വിളിയെ എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ വിളി എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു വിളി അതാണ് ആന്റണി സച്ചൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾ ഒരപ്പനും അമ്മയ്ക്കും അവരെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഈ മാതാപിതാക്കൾക്കുള്ളത് ആ ഒരു ബോധ്യം ആദ്യം പാരൻസിന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ജീവിതം കൊണ്ടും അവരുടെ പഠിപ്പിക്കലുകൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും ഈ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് വിശ്വാസം കൈമാറി കൊടുക്കാൻ വേണ്ടി പാരൻസിന് പറ്റും അങ്ങനെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് സമയത്തിന്റെ ഒരു പരിമിതി പ്രശ്നമേ ആവില്ല ഇന്ന് അതൊന്നും ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ആ ബോധ്യത്തിലേക്കൊന്നും വരാതെ ഈ പഴി മുഴുവൻ ഇതിനാദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തിക്കും അതാണ് എല്ലാ പ്രശ്നവും കാറ്റിഗിസം ടെസ്റ്റാ കാറ്റിസം ടെസ്റ്റ് അല്ല പ്രശ്നവും കാറ്റിസം ടെസ്റ്റ് നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാര് വർഷങ്ങൾ കൊണ്ട് ഇരുന്ന് അധ്വാനിച്ച കഷ്ടപ്പെടുത്തി രൂപപ്പെടുത്തി എടുത്ത ടെസ്റ്റാ പക്ഷെ അതൊരു പ്രശ്നമല്ലേ ഇപ്പൊ ഉദാഹരണം നമ്മൾ വളരെ തിയറിട്ടിക്കലി കാര്യങ്ങളെ നന്നായി പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൂതാശകളെ കുറിച്ച് നമ്മുടെ നിയമങ്ങളെ കുറിച്ച് നമ്മുടെ വിശുദ്ധരെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് നല്ല നല്ല വളരെ നല്ല പുസ്തകങ്ങളാണ് എന്റെ സംശയം ഞാൻ ചില വിഷയങ്ങൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇപ്പൊ കത്തോലിക്ക സഭ കേരളത്തിന്റെ പൊതു സാമൂഹ്യ നന്മകളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യയെ ഈ നിലയ്ക്ക് രൂപപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന കാര്യത്തിൽ പോലും വർത്തമാനകാല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എക്സിസ്റ്റൻസിനെ പോലും കൂടുതൽ അഭിമാനിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് നമ്മുടെ സംവിധാനങ്ങൾ കൂടുതലും തിയറിറ്റിക്കലായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുകയും എന്നാൽ സമുദായത്തെക്കുറിച്ചോ സമുദായത്തിൻ്റെ കടന്നു വന്ന വഴികളെ കുറിച്ചോ നമ്മുടെ സ നമ്മുടെ സംഭാവനകളെക്കുറിച്ചോ നമ്മൾ ഈ നാട്ടിൽ ഇത്രയും കാലം ജീവിച്ചതിന്റെ അടയാളപ്പെടുത്തലുകളെ കുറിച്ചും ഒന്നും നമ്മൾ പറയാതെ ഇരുന്നാൽ ആര് പറയും നിതിൻ നിതിൻ അവിടെയാണ് ആന്റണി സച്ചിൻ പറഞ്ഞൊരു കാര്യം അതായത് കിട്ടുന്ന നാൽപ്പത് മണിക്കൂറുകൾ കൊണ്ട് അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ പോലും കൈമാറ്റം ചെയ്യാനുള്ള സമയമില്ല അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഈ വിഷയങ്ങൾ കൈമാറ്റം ചെയ്യുക എന്ന് പറയപ്പെടുന്നത് ഇപ്പം സച്ചിൻ തുടങ്ങിയത് എവിടുന്നാ യേശു ആര് ഈ പന്ത്രണ്ട് വർഷം വിശ്വാസം ഒരു കൊച്ചിന് യേശു ആരെന്നറിയത്തില്ല ആ യേശു ആരെന്ന് പോലും പഠിക്കാൻ ഈ നാൽപ്പത് മണിക്കൂറുകൾ കൊണ്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ അവരോട് അവരറിയാത്ത ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഇവിടെ വന്ന് ഇന്ന സാമൂഹിക പരിഷ്കരണങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേര് കേൾക്കില്ല അവർക്ക് കിട്ടില്ല അതിനുപരി ഞങ്ങൾ കാണാറുണ്ട് നമ്മളൊക്കെ സ്കൂളുകളിൽ കുട്ടികളും യൂത്ത് പള്ളികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടോ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും വരുന്ന കുട്ടികൾക്ക് വിശദകുരുഷൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല അപ്പൊ ചിലപ്പോ നമ്മൾ കോമൺ ആയിട്ട് പാരന്റ്സും കുട്ടികളും കൂടി ഇരിക്കുന്ന വേദികളിൽ ചിലപ്പോൾ പാരന്റ്സിനെ ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഓടി പാരന്റ്സ് വന്നിട്ട് പറയും ഇത് ചെയ്യേണ്ടതാരാ ഇതിനല്ലേ ഞങ്ങൾ സൺഡേ സ്കൂളിൽ വിടുന്നേ ഇതിനല്ലേ വിശ്വാസ പരിശ്രമത്തിന് വിടുന്നേ എന്ന് ചോദിക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളാണ് പ്രശ്നമെന്ന് സച്ചിൻ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചു അതെ അവിടുന്ന് തുടങ്ങേണ്ടത് ശരി ശരി മാത്രമാണോ പ്രശ്നം ഞാൻ ഇതിനെ മറ്റു രീതിയിലാണ് കാണുന്നത് ഇപ്പൊ മാതാപിതാക്കളുടെ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ അവർ ഇത് ചെയ്യേണ്ടതാണ് സംവിധാനം പക്ഷെ നമ്മുടെ നമ്മുടെ സഭ നമ്മുടെ സിസ്റ്റം ഇത് ഇത് ആർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമല്ലേ ഈ നാല്പത് മണിക്കൂറിലേക്ക് ഇത് വരുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റം അതിനെ ആ നിലക്കല്ലേ കാണുന്നുള്ളൂ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ സംവിധാനം തന്നെ മതബോധനത്തിന് കൊടുക്കുന്നുണ്ടോ ഇത് കൃത്യമായി കിട്ടാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ പ്രണയക്കിണികളിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ പോകുന്നു അതൊരു ചെറിയ വിഷയം മാത്രമാണ് ലഹരിക്കടിമകളാകുന്നു ഒരു ലക്ഷ്യബോധമില്ലാതെ ഒരു തലമുറ ജീവിച്ച് ജനിച്ചു വീഴിച്ചു മരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നതിൽ നമ്മുടെ ഈ സംവിധാനത്തെ കൂടി നമ്മൾ ചർച്ച ചെയ്തേണ്ടതല്ലേ ശരിക്കും ഈ സംവിധാനം നമ്മൾ ഇത് തയ്യാറാക്കപ്പെട്ട് നമുക്കറിയാല്ലോ വർഷങ്ങൾ മുമ്പ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോഴും പിന്തുടർന്നു പോകുന്നത് അത് നമ്മളിപ്പോ ജസ്റ്റ് അത് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുള്ളു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടില്ല എന്താണ് ഇപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലോകം മാറിയതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ ഇൻറ്റകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ അതോ നാൽപ്പത് വർഷമോ അൻപത് വർഷം മുമ്പ് ഫോളോ ചെയ്ത ഒരു സംവിധാനം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയല്ലേ എന്താണ് അപ്പൊ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കന്മാരുടെ റോൾ ഒരിക്കലും മാറ്റി വെച്ചുകൊണ്ട് കാറ്റിസം എന്ന് പറയുന്ന വിശ്വാസ പരിശീലനം വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല ഏറ്റവും പ്രധാനമായ റോൾ അവർക്കുണ്ട് ശരിക്കും വിശ്വാസ പരിശീലനത്തെ ഒന്ന് സൺഡേ സ്കൂൾ ബേസ് ചെയ്ത ഒരു ഘട്ടവും കുടുംബം ബേസ് ചെയ്ത രണ്ട് അതെ ഘട്ടവും ഇപ്പൊ വിശ്വാസ പരിശീലന വേദി എന്ന് പറയപ്പെടുന്നത് സൺഡേ സ്കൂളുകൾ മാത്രമായി മാത്രമാണ് അപ്പൊ വിശ്വാസ പരിശീലന വേദി ഒന്ന് സൺഡേ സ്കൂളുകളും വിശ്വാസ പരിശീലന വേദി രണ്ട് കുടുംബങ്ങളുമായി അതെ അങ്ങനത്തെ ശരിക്കും ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫാമിലി കാറ്റഗീരീസം എന്ന് പറയുന്ന ഒരു ആശയമാണ് എൻ്റെ മനസ്സിലുള്ളത് ഓ ഒരു പക്ഷേ അമേരിക്ക പോലത്തുള്ള ഉള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള ആശയങ്ങളാണിത് അപ്പോ ഫാമിലി കാറ്റഗീസത്തിൽ നടക്കാനുള്ളത് വീട്ടിലേതിനെ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആകിക്കൂടി ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അവിടെ ഇൻപുട്ട് കാറ്റഗിസം രണ്ട് സ്കൂളിൽ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ വന്നിട്ട് പാരൻസ് ഇതെങ്ങനെ പകർന്നു കൊടുക്കണം എന്ന് കൊടുക്കുന്ന അത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാരൻസിലൂടെ കൊടുക്കേണ്ട പാരൻസ് ആക്ച്വലി അവിടെ മതാധ്യാപകരാണ് അങ്ങനെ വരുമ്പോൾ അവര് പഠിപ്പിച്ചു കൊടുക്കേണ്ട മറ്റൊരു ടെക്സ്റ്റ് ബുക്കിനെ അതൊരു ഫാമിലി കാറ്റഗീസ് എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് ഞാൻ കാണുകയാണ് അങ്ങനെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സമയം പാരൻസിലൂടെ വിശ്വാസ പരിശീലനം കൈമാറ്റപ്പെടുമ്പോൾ പാരൻസ് ആയിരിക്കണം ഒന്ന് അതേപോലെ തന്നെ മതാധ്യാപകരും ട്രെയിൻഡ് ആകണം അപ്പോൾ പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു അഡൽറ്റ് കാറ്റഗിസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരും അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാറ്റഗിസം എന്ന് പറയുന്നത് വളരെ ചെറിയ സമയമാണ് അത് നിലനിന്ന് പോട്ടെ അതൊരു ഫെസിലിറ്റേഷൻ ജസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് നിലനിന്ന് പോട്ടെ ഫാമിലി കാറ്റിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അതിൻ്റെ മെറ്റീരിയൽസും പഠന മെറ്റീരിയൽസ് എല്ലാം കടന്നു വരണം അത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വരണം കൂടാതെ ഇതെങ്ങനെയാണോ വീട്ടിൽ പരിശീലിപ്പിക്കേണ്ടതെന്നുള്ളത് ഒരു പരിശീലനം കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അഡൽറ്റ് കാറ്റഗിസം എന്നുള്ള നിലയിൽ പാരൻസിന് കാറ്റഗിസം കൊടുക്കുന്ന ഒരു ഉയർന്ന തലത്തിൽ കൊടുക്കുന്ന ഒരു സമ്പ്രദായം വേറെ വരികയും വേണം അപ്പോൾ ഈ അവിടെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ഒത്തിരി പേരെ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ആക്ച്വലി ഈ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നിരന്തരം ഇതിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് സഭാ സംവിധാനങ്ങൾ ഇടവുകൾ ശ്രദ്ധ കൊടുക്കുന്ന തലത്തിലേക്ക് സർവ നമ്മുടെ സർവ ഫോക്കസും ഈ രീതിയിലേക്ക് ആയിരിക്കണം ഇതിനു വേണ്ടി ആയിരിക്കണം സർവ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണോ എടവക നിലനിൽക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് കുർബാന കൗതാശിക ജീവിതം നയിക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ ഇടവകയായിട്ടുള്ള ബന്ധം ഒരു വ്യക്തി ഒരു വിശ്വാസി നിർവചിക്കുന്നത് അല്ലെ പക്ഷെ അതിലുപരിയായിട്ട് ഇടവക എന്ന് പറയുന്നത് ഒരു വലിയൊരു സെന്ററായി മാറിക്കൊണ്ട് ഇതിനെല്ലാത്തിനെയും പരിശീലിപ്പിക്കുന്ന ഒരു വലിയൊരു സംവിധാനമായിട്ട് മാറ്റപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വിശ്വാസം കൈമാറ്റം ചെയ്യുക വിശ്വാസം പരിശീലിപ്പിക്കുക വിശ്വാസത്തിൽ വളരാൻ വിശ്വാസ സമൂഹത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടുന്ന ഫെസിലിറ്റേഷൻ ആണ് അവിടെയാണ് അതിന് ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു അവിടെയാണ് ഫോക്കസ് നമുക്ക് ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും അതിന് ഒരു ഒരു വളരെ മൈന്യൂട്ട് റോളുള്ളൂ ഇന്ന് നമ്മുടെ ഫോക്കസ് മെയിനായിട്ട് പള്ളിപ്പണിയില് പെരുന്നാൾ ആഘോഷങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ പെരുന്നാളിന് ഗുണ്ട് പൊട്ടിച്ച് കളയുന്ന കാശില് ആവിയാക്കി കളയുന്ന കാശ് ആ കാശെങ്കിലും ഒരു വർഷം വിശ്വാസ പരിശീലന രീതി മുടക്കുന്നുണ്ടോ നമ്മുടെ അടുത്തില്ല കാരണം അങ്ങനെ മുടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും

ഒരു ചർച്ചകൾ പോലും ഉണ്ടാകുന്നില്ല അല്ലെ നമ്മുടെ ഫ്രണ്ട് സ്കൂളിൽ തീർച്ചയായും ചർച്ചാ വിധി ആകേണ്ടതാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇടയിലെങ്കിലും ചർച്ച യൂത്തിൽ പോലും സംഭവിക്കുന്നില്ല അതൊരു വിഷയം രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനുള്ള ഒരു താല്പര്യം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഇടവകൾക്ക് സാധിക്കുന്നുണ്ടോ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ നിശ്ചിതമായ എഫേർട്ട് നമ്മുടെ ഈ ഓരോ കുട്ടിയുടെയും വിശ്വാസ പരിശീലനത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ട് അല്ലേ നമുക്ക് നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാഹ്യമായ ചില ത്രെറ്റുകൾ വരുമ്പോഴത്തേക്കും അപ്പൊ പെട്ടെന്ന് കുറെ പേര് ഉണർന്നിരുന്ന് കുറെ പ്രതിരോധിക്കാൻ വേണ്ടി അത് ഇതും ചെയ്യുന്നതല്ല നമുക്ക് വേണ്ടത് ത്രെറ്റ് ത്രെറ്റക്കാലും ഉണ്ട് അത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ത്രറ്റേക്കാലും സഭ നേരിട്ടിട്ടുള്ളതാണ് അത് മനുഷ്യരെ ബാധിക്കുന്നതുമാണ് നാളെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇന്നൊരു വിഷയം ഇതാണെങ്കിൽ നാളെ മറ്റൊരു വിഷയമായിരിക്കും മറ്റൊരു പേരിലായിരിക്കും ഇത് വരുന്നത് ഏറ്റവും അടിസ്ഥാനം എന്ത് ത്രെറ്റ് വന്നാലും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവന്റെ വിശ്വാസത്തിന് അടിത്തറ ഉണ്ടാക്കുക മാത്രമേ വഴിയുള്ളൂ ഇത് അകമേ നടക്കേണ്ട വിഷയമാണ് കാര്യമാണ് അകമേ അടിത്തറ ഉണ്ടാക്കുക എന്നോ അകമേ നടക്കേണ്ട കാര്യമാണ് അല്ല അത് പുറമേ എന്തെങ്കിലും നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരണം എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് അത് നമുക്ക് നമ്മുടെ കൈയിലല്ല പക്ഷെ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കൺട്രോളിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസ പരിശീലന കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാമോ ആ മേഖലകൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഇത്രയും വിപുലീകരിച്ചുള്ള രീതിയിലേക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല ചിന്തകൾ പോലും ഇല്ല ഞാൻ ഫാമിലി കാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒന്ന് രണ്ട് മൂന്നും വൈദികരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ നമ്മൾ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ടല്ലോ ആ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഏകമാർഗം വിശ്വാസത്തിന് അടിത്തറ ഭാഗം മാത്രമേ ഉള്ളൂ നല്ല ശക്തമായ അടിത്തറ കൊടുക്കുക അതിലൂടെ ബാക്കിയുള്ള പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ ബേജാറാണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സമയമുണ്ടല്ലോ നമ്മുടെ ഒരു ഇടവകയുടെ സമയത്തിൽ ഭൂരിപക്ഷവും നമ്മൾ ചെലവഴിക്കുന്നത് ഇടവക തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഊട്ടുതിരുനാളുകൾ കണ്ടാടുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അതിൻ്റെ പകുതി എങ്കിലും നമ്മൾ വിശ്വാസ പരിശീലന വേദിയിലേക്ക് ഫോക്കസ് ചെയ്ത് അടുത്ത തലമുറയെ ഇപ്പോൾ സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാനമിട്ട് വളർത്തുന്നതിന് വേണ്ടി ആളും അർത്ഥവും കൊടുക്കണം ആളും അർത്ഥവും അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അതിനു വേണ്ടുന്ന ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണമല്ലോ അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഈ ഫണ്ട് വഴി ൊടുത്തും ആള് എന്ന് പറഞ്ഞ നല്ല വിശ്വാസ പരിശീലക വാർത്തെടുക്കണം അതിനുവേണ്ടി ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും ഞാൻ നല്ല ട്രെയിനിങ് നല്ല ട്രെയിനിങ് നല്ല ഫോർമേഷനൊക്കെ കൊടുത്തെടുത്തോണ്ട് വരണം അപ്പൊ അതിനകത്ത് ചില ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് പ്രോഗ്രാമിന് ഒരു ഡയസസ് ചെയ്യുന്നു പിതാവ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞു ഏഴ് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടോ ഈ പ്രോഗ്രാമിന് ഏഴ് സെവൻ ലാക്സ് റുപ്പീസ് അത് ഇടവക തലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് രൂപതലത്ത് വന്ന് രൂപതലത്തിന്ന് തിരഞ്ഞെടുത്ത് കുറച്ച് പേരാണ് വരുന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വണ്ടർ അടിച്ചു അത് കഴിഞ്ഞ പരിപാടി പങ്കെടുത്ത് ആ പിള്ളേരുടെ പാർട്ടിസിപ്പേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഏഴ് ഒരു രീതിയിൽ നഷ്ടമല്ല എന്ന് ബോധ്യപ്പെടുന്നത് അപ്പൊ പിതാവ് തന്നെ പറയുന്നുണ്ട് ഏഴു ലക്ഷം രൂപ മുടക്കിയെങ്കിലും ലക്ഷം രൂപ രൂപ മുടക്കിയിട്ടില്ല ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് ഇത് നമ്മുടെ മക്കളുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോഴേ ആളുകള് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ വിശ്വാസ സമൂഹം തയ്യാറാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഞാൻ പാലക്കാട് പാലക്കേ എന്ന് പറഞ്ഞ ഇടവകയിലായിരുന്നു ഇപ്പോഴാണ് ഞാൻ മാറി എന്റെ തറവാട്ടെടവക ആ ഇടവകയിൽ ഒരു ബൈബിൾ കലോത്സവം അവിടെ നിന്നും വലിയ പ്രാധാന്യമുള്ള കേസല്ല പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വികാരിച്ചും ഭയങ്കര സ്പിരിറ്റായിരുന്നു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് അത് വേണം ഞാൻ ഇന്നിനെ വാടകയ്ക്ക് എടുക്കണം ഫുറണ തലത്ത് മത്സരിക്കണ്ടേ അപ്പൊ അച്ഛൻ പറഞ്ഞു എടിനിവിടുന്നു പൈസ ഒന്നും ഇല്ല അതൊക്കെ കമ്മിറ്റി കൂടണം അപ്പൊ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചാൽ അച്ഛാ ഞങ്ങൾ അന്ന് വീടുകളിൽ കയറി പിരിച്ചോളാം അച്ഛനെന്ന് പള്ളി വിളിച്ചു പറയുകയെന്ന് ചോദിച്ചു അച്ഛൻ വേഗം അവൈലബിൾ ആ പാരീഷ് കമ്മിറ്റി കൂടി പള്ളിയിൽ വിളിച്ചു പറയാൻ പെർമിഷൻ കിട്ടി ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കൊച്ചുപിള്ളേര് കാറ്റീസ് പഠിക്കുന്ന പിള്ളേര് അന്നത്തെ കാലത്ത് എനിക്ക് എനിക്കൊന്നൊരു പത്തഞ്ച് വർഷം മുന്നേ പിരിച്ചെടുത്തത് ഇരുപത്തിയ്യായിരം രൂപയാണ് ഓ അന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് സംസ്ഥാനത്ത് വരെ പോയി അപ്പൊ അത് നമ്മുടെ സമൂഹം റെഡിയാ ഈ മുടക്കാൻ റെഡിയായി നിൽക്കുന്ന ആ സാധനം മേടിച്ച് മുടക്കുക എന്നുള്ളതാണ് മുടക്കണം ഇത് മേടിക്കലല്ല പ്രധാന ശരി അല്ല പ്രധാനം അവിടെ നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഇപ്പൊ അധ്യാപകരുടെ കാര്യം പറഞ്ഞു ശരിക്കും നമ്മളെ അധ്യാപകർക്ക് നമ്മൾ തിയർട്ടിക്കലായിട്ടുള്ള പല പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നമ്മളിപ്പോ ചർച്ച ചെയ്ത എത്രയോ വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളെ കുറിച്ച് സമുദായം നേരിടുന്ന വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും കൃത്യമായി നമുക്ക് എത്തിക്കാനുള്ള വേദികൾ വളരെ പരിമിതമാണ് ചിലപ്പം കുറച്ച് റിസോഴ്സ് സ് കാണും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അവരൊരു സെമിനാറിൽ പോയി പങ്കെടുക്കുന്നു പലപ്പോഴും ഈ നമ്മുടെ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ ഉറക്കെ സംസാരിക്കാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിക്കുന്നില്ല എന്റെ അഭിപ്രായം യോജിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു നമ്മളുടെ ആളുകൾക്ക് ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും ധ്യാനം കൂടുക ബൈബിൾ വായിക്കുക പള്ളിയിൽ കുമ്പസാരിക്കുക വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ കുറിച്ച് അവരുടെ ആകുലതകൾ ഇപ്പൊ എൺപത് എന്ന വിഷയം എല്ലാ സൺഡേ സ്കൂളിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങ് അതിന്റെ നേതൃത്വം കൊടുത്ത ആളാണല്ലോ അല്ലെ അങ് അങ്ങനെ കേസുകൾ ആ കേസ് സ്റ്റഡികൾ കേസ് സ്റ്റഡികൾ ഞാൻ പറയുകയാണ് കേസ് സ്റ്റഡികൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വരണം ഈ നിയമ പോരാട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം സംവരണം നമുക്ക് ആനുകൂല്യങ്ങളാണെന്ന് അറിയണം അതുപോലെ നമ്മുടെ ഈ നമുക്ക് നമുക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾ നമുക്ക് എന്തെയോ സ്കോളർഷിപ്പ് പരീക്ഷകളുണ്ട് നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇതിനെക്കുറിച്ച് അവയർ അല്ല ഇതൊക്കെ നമുക്ക് പറയാനൊരു ഇടം ആണ് സൺഡേ സ്കൂൾ ഈ സൺഡേ സ്കൂളിൽ എൻ്റെ ഒരു വ്യക്തി അഭിപ്രായത്തിൽ സൺഡേ സ്കൂളിൽ തിയർട്ടിക്കലായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ സമുദായത്തിന് നേട്ടമുണ്ടാകുന്ന അതിനെ വളർത്തുന്ന കാര്യങ്ങളിലേക്ക് ഒരു മത്സര പരീക്ഷ വരുമ്പോൾ അത് പള്ളികളെ വിളിച്ചു പറയാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പി എസ് സി പരീക്ഷ വരുമ്പോൾ അത് പള്ളികളെ വിളിച്ചു പറഞ്ഞുകൂടെ അല്ലെങ്കിൽ അതിന് കുട്ടികളെ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ നയിക്കാനുള്ള സാധ്യതകൾ നമ്മൾ അന്വേഷിച്ചുകൂടെ അല്ലെങ്കിൽ ഈ ഒരു പുതിയ അവസരങ്ങൾ വരുമ്പോഴേക്കും ഒരു അല്ലെ ഒരു സ്കോളർഷിപ്പ് പരീക്ഷകൾ പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ കുട്ടികൾക്കാണെങ്കിലും കുറെ കൂടി കണക്ഷൻ ആകാൻ പറ്റുന്നത് ഈ സംവിധാനത്തോട് ഈ സിസ്റ്റത്തോടൊക്കെ കുറെ കൂടി കണക്ടാകാൻ പറ്റൂ എന്നാണ് ഞാൻ കരുതുക അതായത് ഈ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ നമ്മൾ അറിയണം ആദ്യം അറിയണം അത് ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റണം പുതിയ കാര്യങ്ങൾ ക്ലാസ് മുറികളിൽ ഞമ്മടെ പത്ര വാർത്തകൾ പോലും നമ്മൾ ഇപ്പൊ ഒരു ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് ആ നിലയ്ക്ക് മോൾഡ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ അത്ഭുതങ്ങൾ ഉണ്ടാവും നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തെ അവരുടെ ഈ ഭൗതിക ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ നമ്മൾ തീർത്തും പരാജയം അവരുടെ ഇത് ഇതുകൊണ്ട് എന്ത് നേട്ടം എന്നൊരു ചിന്തയിലേക്ക് അവർക്ക് വിശ്വാസ പരിശീലന വേദിയിൽ നിന്ന് അവർക്ക് ഒന്നും ഒരു ഒരു അത്ഭുതം അവർ കാണുന്നില്ല അവിടെ കാരണം ക്വാളിറ്റിയുള്ള അധ്യാപകരുടെ അഭാവം കൊണ്ട് ഈ ടെസ്റ്റ് മനോഹരമായ ടെസ്റ്റ് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിക്കാം അതിന് പരാജയം സംഭവിക്കുന്നു അങ്ങനെ ഒന്നും കിട്ടുന്നില്ല നമുക്ക് സുവിശേഷത്തിൽ അറിയാൻ എതിർപ്പുണ്ട് കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ അനിമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർ പോയിന്റും ഒക്കെ വരുന്നുണ്ട് ഒരു വശത്ത് പരിമിതികളിൽ നിന്നുകൊണ്ട് അഡ്വാൻസ് ആകാനൊരു ശ്രമം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ സുവിശേഷത നമ്മൾ വായിക്കുന്നുണ്ട് ജയറോസിന്റെ മകളെ ഉയർപ്പിച്ചതിന് ശേഷം ഈശോ അവളോട് അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരോട് പറയുന്നത് അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസ പരിശീലന നിധിം പറഞ്ഞാൽ അതാണ് അതായത് വിശ്വാസ പരിശീലന വേദിയിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് അറിയിപ്പിലൂടെ മക്കളെ ഇന്നിന്ന സ്കോളർഷിപ്പുകളുണ്ട് ഇന്നിന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ഉണ്ട് ഇപ്പൊ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു മണിക്കൂറിൽ ആ നാൽപ്പത് മണിക്കൂർ എന്ന് പറഞ്ഞു അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും മക്കളെ ഇന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്ന കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇന്നിന്ന പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് പുതിയ ഫീൽഡ് ഉണ്ട് പുതിയ മേഖല ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് ഇതിനോട് ഒരു ഒരു ആകർഷണീയത തോന്നും അവരെ അവർക്ക് അതും കൂടെ കൊടുക്കണം അവരെയും അതായത് അപ്പം കഴിക്കാനും കൂടെ നമ്മൾ അവർക്ക് കൊടുക്കണം നമ്മളെ ആത്മീയ ഭക്ഷണത്തോടൊപ്പം തന്നെ ഭൗതികമായ ഭക്ഷണവും കിട്ടാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് തേടി ക്രിസ്തു ഇല്ലാത്ത ഇടങ്ങളിലേക്ക് പോവില്ല ക്രിസ്തു ഇല്ലാത്ത ഇടങ്ങളിലേക്ക് ഇന്ന് അവർ പോകുന്നതാണ് പ്രശ്നം അപ്പൊ ക്രിസ്തു ഇല്ലാത്ത ഇടങ്ങളിലേക്ക് അവര് പോകുന്നില്ല അവർക്ക് കിട്ടിയ ക്രിസ്തുവിനെങ്കിലും ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ മുമ്പ് സച്ചിൻ പറഞ്ഞു സച്ചിൻ അവിടെ നിന്ന് തുടങ്ങിയത് അറിയില്ല ഞാനും നൂറിലധികം വേദികളിൽ

വിന്തരുത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിലുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസത്തിനൊരു സാമൂഹ്യപരമായ മാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് പറ്റാതെ പോയിരിക്കുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിലേറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചേക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈശോ പഠിപ്പിച്ച ഒരു ടീച്ചിങ്ങിൽ അതായത് ക്രിസ്തു മതം മുന്നോട്ട് വെച്ച ഒരു ആശയമാണല്ലോ ഏക ഭാര്യ ഭർത്തൃ സമ്പ്ര സമ്പ്രദായം ആ വിവാഹത്തിന് അതിലാണ് അതിൻ്റെ പരിപൂർണമായ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് അത് ശരിക്കും ഏറ്റവും ഏറ്റവും മനോഹരമായിട്ട് അനുവർത്തിച്ച് പോകുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം തീർച്ചയായും അത് ലോകത്തുണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ബഹുഭാര്യത്വവും ബഹുഭർതൃത്വവും ഒക്കെ ഉണ്ടായിരുന്ന മറ്റ് വിഭാഗങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇതാണ് ഏറ്റവും നല്ല ഒരു ആശയം എന്നുള്ളത് ഇത് ആദ്യകാലം മുതലേ ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പഠിപ്പിച്ചു പോന്നിരുന്നു എന്നും കൂടി ഓർക്കണം നമുക്കറിയാം ആംഗ്ലിക്കൻ സഭ ഉണ്ടായ വിഷയം തന്നെ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രിസ്ത് കത്തോലിക്ക സഭയ്ക്ക് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോയതാണ് ഈ ഒരൊറ്റ വിഷയത്തില് അപ്പൊ അത്രത്തോളം നമ്മൾ അതിനു വേണ്ടി വില ഉടല ഇത് എത്രത്തോളം ലോകത്ത് റെവല്യൂഷണറിയായി മാറിയ ഒരു ആശയമാണ് നമുക്കറിയാം മൊണോകോമസ് മാരേജ് എന്ന് പറയുന്നത് അത്രയും എല്ലാ ട്രൈബൽ കൾച്ചറിലും അങ്ങനെ ആയിരുന്നില്ല നമുക്കറിയാം അപ്പോൾ പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യപ്പെടുന്ന ഒരു ഈ ഒരു മൊണോഗസ് ആണെന്ന് നമ്മുടെ ഒരു ടീച്ചിങ്ങിലൂടെയാണ് കൂടുതൽ ലോകത്ത് അത് ബോധ്യപ്പെട്ടിരിക്കുന്നത് അതിനെ എതിർക്കുന്നവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇന്ന് അതിന് വാല്യൂ ചെയ്യുന്ന അത് കൊണ്ടുവന്നത് ശരിക്കും ക്രിസ്തു മതം അത് ആ ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സിലൂടെ ആണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പം അതാണ് ഒരു ടീച്ചിങ്ങിൻ്റെ സഭയുടെ പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ പ്രബോധനത്തിൻ്റെ സോഷ്യൽ ഡയമെൻഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഞാനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും അതാണ് അവിടെ നിർവചിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും അവിടെ നിർവചിക്കപ്പെടുന്നുണ്ട് ഈ രണ്ട് ബന്ധത്തിൻ്റെ ആ ഡയമെൻഷൻ നിർവചിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ അതിന് സാമൂഹികപരമായ മാറ്റങ്ങൾ അവിടെ കാണാൻ നമുക്ക് സാധിക്കും ഇത് കാലക്രമേണ സംഭവിക്കുന്നതാണത് ഇത് മറ്റുള്ള ആളുകളെയും സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ സോഷ്യൽ ഡയമൻ എപ്പോഴും നമ്മൾ വിശ്വാസ പരിശീലനം നടത്തുന്ന ആളുകള് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമാണ് ഈ കുട്ടിക്ക് വ്യക്തത കിട്ടുള്ളു ഞാൻ എന്താണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന പഠിക്കുന്നത് വളരെ ബൗദ്ധികമായ ഒരു കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതവുമായി ചേർത്ത് പിടിക്കേണ്ട നമ്മൾ ജീവിച്ച് കാണിക്കേണ്ട മാതൃക ഡയമെൻഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നമുക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ല സാമ്പത്തിക മേഖലയിൽ നമുക്ക് ബിസിനസ് പരമായിട്ട് നമുക്ക് സ്വാധീനമില്ല നമ്മുടെ സമുദായം സൂക്ഷിച്ചു പോകുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോയാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തു വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനം നഷ്ടപ്പെടുന്നത് ആ സാമൂഹ്യമാനം തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ സമുദായത്തിന് ഇന്നുണ്ടായിരിക്കുന്ന അപചയം തന്നെയായിരിക്കും നാളെ ഉണ്ടാകുന്നത് ആ സമുദായത്തെ ഉയർത്താൻ പറ്റണമെങ്കിൽ ഈ സാമൂഹ്യ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്കുള്ള അർജൻസി നീടും വിശ്വാസത്തോടൊപ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയാലേ സാധ്യമാകും തീർച്ചയായും ക്രിസ്തു വിശ്വാസത്തിന്റെ സാമൂഹിക മാനം കൃത്യമായി കുട്ടികളുമായി പങ്കുവെക്കുവാൻ നമ്മുടെ വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രങ്ങൾക്ക് സാധിച്ചാൽ മാത്രമാണ് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വിജയിക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുകയുള്ളൂ സൺഡേ സ്കൂളിൽ പഠി പഠിപ്പിക്കാൻ വിടുക എന്നതിന് അപ്പുറത്ത് ഈ കുട്ടികളെ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അവരെ ചേർത്തു പിടിച്ച് ഈ ഈശോയോടൊപ്പമുള്ള ഈ യാത്ര കൂടുതൽ സുന്ദരമാക്കുവാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട് അത് സൺഡേ സ്കൂൾ അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന ബോധ്യവും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്ക് നന്ദി ഫയർ റൂമിൽ നമ്മൾ മറ്റൊരു വിഷയവുമായി അടുത്ത വാരം കണ്ടുമുട്ടും അതുവരെ നന്ദി നമസ്കാരം